പിഎസ്സി കോഴാരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി സിപിഐഎം. നടപടി വൈകിപ്പിച്ചതിൽ ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീത്. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ അമ്മയ്ക്കൊപ്പം സമരത്തിന് പുറപ്പെട്ട പ്രമോദ് കോട്ടൂളി. എനിക്ക് എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം, ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം മാമ്പഴഞ്ചാൽ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ടൺ കണക്കിന് മാലിന്യം. മാരായമുട്ടം സ്വദേശി ജോയെ കാണാതായിട്ട് 5 മണിക്കൂർ പിന്നിട്ടു, രക്ഷാപ്രവർത്തനം ദുഷ്കരം. ഏഴ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 10 ഇടത്ത് വിജയം, 2 ഇടത്ത് BJP. കോൺഗ്രസ് ചെയ്ത അതേ തെറ്റുകൾ ആവർത്തിച്ചാൽ BJP ഭരണത്തിൽ നിന്നും പുറത്താകുമെന്ന് നിതിൻ ഗഡ്കരി. സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം മാനി രാജിയെ നിർദ്ദേശിച്ചു. പ്രകാശ് ബാബുവിനെ തഴഞ്ഞത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെ. എറണാകുളം പറവൂരിൽ ഭാര്യയെ കഴുത്തറത്തു കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ജീവനൊടുക്കിയത് കൈതാരം സ്വദേശി വിദ്യാധരൻ, കൊല്ലപ്പെട്ടത് ഭാര്യ വനജ. കൊലപാതക കാരണം കുടുംബതർക്കമെന്ന് സൂചന. ഇന്ത്യ സിംബാബ്വെ 4th T20 ഇന്ത്യക്ക് ടോസ്. ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ജയത്തോടെ സമനില പിടിക്കാൻ സിംബാബ്വെ. പരമ്പര ലക്ഷ്യമിട്ട ഇന്ത്യ.